സാധനം. ഇനി നമുക്ക് ബ്രെഡും പഴവും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പൊട്ടേറ്റോ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ സാധനം പഴം, രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇത്. കുറച്ച് നല്ലവണ്ണം പഴുത്ത പഴം എടുക്കുന്നതാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലത്. ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുക്കണം. അതുകൊണ്ടാണ് നല്ല പഴുത്ത പഴം എടുത്താൽ നമുക്കിത് വേഗം തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടവും കുഴപ്പവും ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ടാവും ഇത്. കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം ഉടച്ചെടുക്കുക. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ഉടഞ്ഞ് നല്ല സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കുക. ഒരു നുള്ള് ഉപ്പ്, അധികമൊന്നും വേണ്ട, ഒരു നുള്ള് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഇനി നല്ലവണ്ണം ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് എടുക്കുക. ബ്രെഡിന്റെ നാലരികും കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് പരത്തി എടുക്കാൻ നല്ല സൗകര്യമാണ്. ഇനി ബ്രെഡ് എടുത്തതിന് ശേഷം നല്ലവണ്ണം ഇത് പരത്തി കൊടുക്കുക. ഇതുപോലെ പരത്തി എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വലിയ ടൈപ്പ് ബ്രെഡ് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മുട്ടയുടെ മിക്സ് അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്സ് തേച്ച് കൊടുത്താൽ നമുക്കിത് ഒട്ടിക്കിട്ടും. ഇനി റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇവിടെ മുട്ടയുണ്ടല്ലോ, നമ്മൾ അടിച്ചു വെച്ച മുട്ട, അതിലേക്ക് ഇത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കഴുകൊന്നും ചെയ്തിട്ടില്ല. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. അല്പം, അധികമൊന്നും വേണ്ട, കുറച്ച് മാത്രം, ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ മാത്രം, അത്രമാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് മുട്ടയിലേക്ക് മുക്കിക്കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അധിക നേരം വെക്കേണ്ട, നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് ഭാഗവും മുരിച്ചെടുത്താൽ മതി. രണ്ട് ഭാഗവും നല്ലോണം മൊരിച്ചെടുക്കുക. ഈ സൈഡ് ഭാഗവും ഒന്ന് ചെരിച്ചിട്ട് കൊടുക്കണേ. എല്ലാ സൈഡ് ഭാഗവും ഇങ്ങനെ ചെരിച്ചിട്ട് കൊടുക്കണം. വേഗം തന്നെ നമുക്ക് ആവും. അപ്പോൾ ഒരു ഫോർക്കോ എന്തെങ്കിലും പിടിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് കൂടെ ബ്രൗൺ നിറാക്കിയെടുത്താൽ മതി. കരിഞ്ഞു പോകരുതേ, വേഗം തന്നെ ആക്കിയെടുക്കണം. മുട്ടയായതുകൊണ്ട് വേഗം തന്നെ റെഡിയാക്കി കിട്ടും. ഇതുപോലെ സൈഡ് ഭാഗവും എല്ലാം തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. എല്ലാ ഭാഗവും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഉണ്ടോ, എല്ലാ ഭാഗവും മൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.